സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ വ്യാപക അക്രമമാണുണ്ടായത്. കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ തുടരെ പലയിടത്തും അക്രമമുണ്ടായി. കടകൾക്ക് നേരെ അക്രമമുണ്ടായി. പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്നൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, പാലക്കാട്ട് അക്രമവും ഹർത്താലും എങ്ങനെ? കൃഷ്ണരാജ്, പാലക്കാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അക്രമ സംഭവങ്ങൾ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഒറ്റപ്പാലം, കൂറ്റനാട്, കല്ലടിക്കോട്, പുതുപ്പരിയാരം ഈ നാല് സ്ഥലങ്ങളിലാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലം ലക്കിടിയിൽ അവിടെ ലോറിക്ക് നേരെ കല്ലേറുണ്ടായി. കല്ലടിക്കോടും ടാങ്കർ ലോറിക്ക് നേരെ കല്ലേറുണ്ടായി. കൂറ്റനാട് ഒരു സ്വകാര്യ വാഹനം തടയാൻ ശ്രമിച്ച രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പുതുപ്പരിയാരത്ത് ഒരു കടയ്ക്ക് നേരെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം 34 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിൽ മുദ്രാ ലോണിന് വേണ്ടി 100 കണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. 21 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 13 പേരെ പിന്നീട് പോലീസ് വിട്ടയച്ചു. എന്നാൽ ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ പൂർണ്ണമായും നിരത്തിലിറങ്ങിയിരുന്നില്ല. എന്നാൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും മറ്റ് കോയമ്പത്തൂർ, അതോടൊപ്പം തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തി. 25 ബസ്സുകളാണ് പാലക്കാട് ജില്ലയിൽ കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിലായി സർവീസ് നടത്തിയിട്ടുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒറ്റപ്പാലത്തും അതോടൊപ്പം തന്നെ കൂറ്റനാട് ഭാഗങ്ങളിലുമാണ് പ്രധാനമായും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് മനു ഭരത് കൂടി ഒപ്പമുണ്ട്. മനു, കണ്ണൂരിൽ ഉളിയിൽ വാഹനത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കല്യാശ്ശേരിയിൽ പെട്രോൾ ബോംബുകളുമായി പിടിയിലായി. മട്ടന്നൂരിൽ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. പാപ്പിനിശ്ശേരിയിൽ ഡ്യൂട്ടിയിലുണ്ടായ പോലീസുകാരന് നേരെ അക്രമമുണ്ടായി. വ്യാപക അക്രമമാണ് കണ്ണൂരിൽ നിന്ന് ആകെ റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെ നഗരപ്രദേശങ്ങളിലല്ല, കൂടുതലും ഉൾപ്രദേശങ്ങളിലാണ് വ്യാപകമായി ആക്രമണം ഉണ്ടായത്. പലയിടത്തും ഈ പെട്രോൾ ബോംബ് എറിഞ്ഞു എന്നതാണ് ഒരു ആളുകൾ ഭയത്തോടുകൂടി ഇതിൽ നോക്കിക്കാണാൻ ഒരു കാരണം. ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരുന്ന ഒരു പുന്നാട് സ്വദേശി നിവേദിന് നേരെ ആക്രമണം ഉണ്ടായി. അയാളുടെ വാഹനം തല്ലി തകർക്കുകയും പിന്നീട് അത് കത്തിക്കുകയും ചെയ്തു. അതുപോലെ ഈ വിമാനത്താവളത്തിൽ കൂട്ടുകാരനെ ഇറക്കി മടങ്ങി വരികയായിരുന്ന ഒരു സംഘം ആളുകളെ നേരെ ആക്രമണമുണ്ടായി. അവർ സഞ്ചരിച്ചിരുന്ന ഈ ട്രാവലർ, ടെമ്പോ ട്രാവലർ അക്രമത്തിന് ഇരയാക്കി. അത് മഴുകൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ പലയിടത്തും കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. അങ്ങനെ പലയിടങ്ങളിലും ഈ കല്ലേറ് ആളുകളും ഒരു ഒരു പ്രതി പലയിടത്തും ഈ കല്ലേറുണ്ടായി. അത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിന് നേരെയാണ് കല്ലേറ് ഉണ്ടായത്. ഇതിപ്പോൾ ഈ RSS കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിൽ അവിടെ മട്ടന്നൂരും പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഷേധം നഗരത്തിലും നടക്കുന്നു. ഇതിന് മറ്റ് ഒരു സംഭവം ഉണ്ടായത് പയ്യന്നൂരിൽ. ഈ നഗരത്തിൽ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. അവിടെ ഈ കാസർഗോഡ് നിന്നും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ തൃക്കരിപ്പൂരിൽ നിന്നും ഒക്കെ എത്തിയ ആളുകൾ അവിടെ ഈ ഹർത്താൽ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം നടന്നു. കടകൾ ബലമായി അടച്ചുപൂട്ടാനൊക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. ആളുകൾ നഗരത്തിൽ പയ്യന്നൂരിലുള്ള കട ഉടമകളും അതുപോലെ പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ചേർന്ന് ഈ ഹർത്താൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കട അടപ്പിക്കാൻ എത്തിയ ആളുകളെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഏതായാലും അവിടെ ഈ രാഹുൽ ആർ നായർ DIG നേതൃത്വത്തിൽ, കണ്ണൂർ റേഞ്ച് DIG നേതൃത്വത്തിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. കല്യാശ്ശേരിയിൽ 4 പേർ ആണ് ഓടി രക്ഷപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ബോംബുമായി പിടിയിലായവരുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേർ ഓടി രക്ഷപ്പെട്ടു. അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ നഗരത്തിലുണ്ടായത് അവിടെ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. അവിടെ ഈ ക്യാപിറ്റൽ മാളിന് മുന്നിൽ ടെമ്പോ ട്രാവലർ, ക്യാപിറ്റൽ മാളിന് മുന്നിൽ ട്രക്ക് ലോറികളുടെ ചാവി ഊരിയെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത് പെട്ടെന്ന് തന്നെ ആൾ ഈ ഡ്രൈവർമാരെ തടഞ്ഞു നിർത്തി അവരുടെ ട്രക്കിൻ്റെ ചാവി ഊരിയെടുത്ത് പോയതോടുകൂടി അവിടെ വലിയ ഗതാഗത കുരുക്കിനെ വഴിവെച്ചു. പിന്നീട് പോലീസ് എത്തി ഈ ട്രക്ക്
ചാവി ഇല്ലാതെ സ്റ്റാർട്ടാക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്താണ് പിന്നീട് വാഹനങ്ങൾ മാറ്റിയത്. വളപട്ടണത്തിന് സമീപം കെ എസ് ആർ ടി സിക്ക് നേരെ കലരുണ്ടായി. തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകുകയായിരുന്ന ബസ്സിന് നേരെയും ആക്രമണമുണ്ടായി. അതോടുകൂടി കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴേറെക്കുറെ ഹർത്താലൊക്കെ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഇന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ തുടർച്ച ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് പോലീസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മട്ടന്നൂരിൽ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണവും അതുപോലെ മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്കും ചില തിരിച്ചടികൾ ഉണ്ടായേക്കുമോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കി പെട്രോളിംഗ് വർദ്ധിപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ